അപ്പൊ നമുക്ക് ടൈപ്പ് ടു നോക്കാം. ടൈപ്പ് ടു നമ്മൾ ഡയമീറ്റർ കാണാനായിരുന്നു. അപ്പൊ ഡയമീറ്റർ എഫ് ആണ്. എഫ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എഫിന്റെ വാല്യൂ തന്നാല് നിങ്ങൾക്ക് പിന്നെ ഡാർസി കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ, ഡാർസിയുടെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാം? സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഈ പൈപ്പ് 500 മീറ്റർ, ഓക്കെ, അഥവാ 500 മീറ്റർ ലെങ്ത് ഉണ്ട് തന്നിട്ടുണ്ട്. നമ്മൾ നമ്മൾ എഴുതി എടുത്ത് എഴുതി. അതിന്റെ വാട്ടർ വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ്, വി നമ്മൾക്ക് തന്നിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് ദി സൂട്ടബിൾ ഡയമീറ്റർ ഓഫ് ദി പൈപ്പ്, ഡയമീറ്റർ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, അപ്പൊ എച്ച് എഫ് തന്നിട്ടുണ്ട്, 3.4 മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് 4FLV²/2GD. ഓക്കെ, ഇതിൽ ഡി ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ ഡി എന്ത് ചെയ്യണം? നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം, എച്ച് എഫിന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഡി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, എച്ച് എഫ് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ 4 × ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 4 × 0.01 എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 500 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിന്നെ വി 1 ആണ്, അപ്പോൾ 1 സ്കോർ 1 കാരണം ഡിവൈഡ് ബൈ 2G എച്ച് എഫ്. എച്ച് എഫ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്, അല്ല എച്ച് എഫ് തന്നിട്ടുണ്ട്, എത്രയാണ്? 3.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ ഇത് കിട്ടും. നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. 4 × 0.01 × 500 × 1 സ്കോർ 1 = ഡിവൈഡ് ബൈ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 2 × 9.81 × 3.4, കണ്ടില്ലേ, 290 ആണ്. 0.2299 മീറ്റർ ആണ് നമുക്കിതിനെ MMലോട്ട് കൺവേർട്ട് ചെയ്യണം, ഇൻറ്റു 1000 ചെയ്യണം കേട്ടോ. ഏകദേശം 300 mm ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദി ഡയമീറ്റർ ഓഫ് ദി പൈപ്പ്, ലെങ്ത് 2000 മീറ്റർ ലെങ്ത് തന്നിട്ടുണ്ട്. ആൻഡ് റേറ്റ് ഓഫ് ഫ്ലോ, ഇവിടെ റേറ്റ് ഓഫ് ഫ്ലോ ആണ് തന്നിട്ടുള്ളത്. റേറ്റ് ഓഫ് ഫ്ലോ നമുക്കറിയാം എന്താണ്, ക്യൂ ആണ്, ഓക്കെ, ഡിസ്ചാർജ്, ഓക്കെ. അത് 200 ലിറ്റർ പെർ സെക്കൻഡ് ആണ്. ലിറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ മീറ്റർ ക്യൂ പെർ സെക്കൻഡിലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയായിരുന്നു ഡിവൈഡ് ബൈ 1000 ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഡിവൈഡ് ബൈ 1000 ചെയ്ത് വെക്കുക. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, 4 മീറ്റർ. അപ്പൊ നമുക്ക് ഡിസ്ചാർജ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഡിസ്ചാർജ് അല്ല, നമുക്ക് വി ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അല്ലെ, വെലോസിറ്റി. അപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് തരികയാണെങ്കിൽ നമുക്ക് വേറെ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്, അത് ഞാൻ പറയാം. അപ്പൊ നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് എച്ച് എഫ് ഈസ്ക്വൽ ടു FLQ²/3D⁵. ഇങ്ങനത്തെ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ 4FLV²/2GD ആയിരുന്നു. നമുക്ക് ഡിസ്ചാർജ് ആണ് തന്നിട്ടെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം കേട്ടോ. നമുക്കിത് തന്നിട്ടുള്ളത് നമുക്കിതിൽ കണ്ടുപിടിക്കാനുള്ള ഡി ആണ്. അപ്പൊ D⁵ എന്നുള്ളത് അങ്ങോട്ട് കൊണ്ടുപോയി, എച്ച് എഫ് എന്നുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ D⁵ ആണ്. അപ്പൊ നമുക്ക് അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് സൈഡിലും എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് ചെയ്യണം D⁵ൽ. അപ്പൊ നമ്മൾ റൂട്ട് ഇട്ടിട്ട് 5 ഇട്ടുകൊടുക്കണം കേട്ടോ. ഇതെങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ എഫിന്റെ വാല്യൂ ഇട്ടുകൊടുത്തു, എല്ലിന്റെ വാല്യൂ ഇട്ടുകൊടുത്തു, ക്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഇട്ടുകൊടുത്തു, 3 × എച്ച് എഫ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ ക്യൂബ് റൂട്ടിൽ ഈ റൂട്ടിന്റെ ഇതിൽ 5 വന്നാൽ എങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് D⁵ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 5 ഇട്ടുകൊടുത്ത്, കണ്ടില്ലേ, ഇവിടെ D⁵ ആണ്, കാണുന്നില്ലേ, ഓക്കെ. അപ്പൊ ഈ D⁵ ആണ് ഇവിടെ. അപ്പൊ D⁵ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ക്യൂ റൂട്ടിന്റെ ഇതിൽ 5 ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ ചെയ്യുന്നു? ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റിലത് ചെയ്യുക, 0.006 × 2000 × 0.2 ആണ്. അപ്പൊ 0.2 × 0.2 ചെയ്താൽ മതി, ഈസിക്കൽ ടു ഡിവൈഡഡ് ബൈ താഴെയുള്ളതിന് 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, 3 × 4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ആൻസർ എടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. ഇനി നമുക്ക് ഈ റൂട്ടിന്റെ 5 ഇട്ട് കൊടുക്കണം. അത് ജസ്റ്റ് സിമ്പിൾ ആണ്, OR2, ഈ OR2 എന്നുള്ള സിമ്പിൾ ഇടുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1 ÷ 5, ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ആൻസർ എടുക്കുക, കണ്ടില്ലേ, 0.525 മീറ്റർ, 0.525 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഥവാ MMലോട്ടാക്കുമ്പോൾ × 1000 ചെയ്താൽ മതി, 525 mm.
അപ്പൊ നിങ്ങൾക്ക് ഈ ഫൈവ് വരുന്നുണ്ടെങ്കിൽ വൺ വൺ ഡിവൈഡ് ബൈ ഫൈവ് ചെയ്താൽ മതി കേട്ടോ. ഫോർ ആണെങ്കിൽ വൺ ഡിവൈഡ് ബൈ ഫോർ ചെയ്താൽ മതി. ത്രീ ആണെന്നുണ്ടെങ്കിൽ വൺ ഡിവൈഡ് ബൈ ത്രീ ചെയ്താൽ മതി. അപ്പൊ ആ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഈ ഒരു സംഭവം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഡയമീറ്റർ കാണാനുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. രണ്ട് പ്രോബ്ലംസ് അഥവാ ആ പ്രോബ്ലംസിൽ നമുക്ക് എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. അവിടെ സിയുടെ വാല്യൂ ആണ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അഥവാ ചെസ്സിസ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഫൈൻഡ് ദി ഡയമീറ്റർ ഓഫ് പൈപ്പ് ഓഫ് ലെങ്ത് 2000 മീറ്റർ. അപ്പൊ ലെങ്ത് തന്നിട്ടുണ്ട് 2000 മീറ്റർ. ആൻഡ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ പൈപ്പ് ഈസ് 200 ലിറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇവിടെ ലിറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ നമ്മൾ അതിനെ ഡിവൈഡ് ബൈ 1000 ചെയ്യണം. ചെയ്യുമ്പോൾ 0.2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടും. ഹാൻഡ് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഈസ് 4 മീറ്റർ. എച്ച് എഫ് തന്നിട്ടുണ്ട് 4 മീറ്റർ. ടേക്ക് ദി വാല്യൂ ഓഫ് സി. സിന്റെ വാല്യൂ നമുക്കാണ് എടുക്കേണ്ടത്, സി 50. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഡയമീറ്റർ ഡി ആണ് നമുക്ക് നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യനിൽ ഇത്രയും റീഡിങ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് സിയുടെ ഇക്വേഷൻ നമുക്കറിയാം, വി ഡിവൈഡ് ബൈ റൂട്ട് എം ഇൻറ്റു ഐ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ഐ കണ്ടുപിടിക്കുക. ഐന്റെ ഇക്വേഷൻ എച്ച് എഫ് ഡിവൈഡ് ബൈ എൽ ആണ്. എച്ച് എഫ് നമുക്ക് തന്നിട്ടുണ്ട്, എല്ലും തന്നിട്ടുണ്ട്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 10⁻³ നമുക്ക് കിട്ടും. അടുത്തത് നമുക്ക് വി വി ഈസിക്വൽ ടു സി ഇൻറ്റു റൂട്ട് എം ഐ ആണ്. കാരണം ഈ ഇക്വേഷൻ വി അവിടെ നിർത്തിയിട്ട് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, സി ഇൻറ്റു റൂട്ട് എം ഇൻറ്റു ഐ ആണ്. സി നമുക്കിവിടെ തന്നിട്ടുണ്ട് 50. എമ്മിന് പകരം നമ്മൾ ഡി ബൈ ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എമ്മിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഫോർ ആണ്. ഇതിൽ നിന്നാണ് നമുക്ക് ഡി കിട്ടുക കേട്ടോ. അപ്പൊ എമ്മിന് പകരം നമുക്ക് ഡി ബൈ ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻറ്റു ഐ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ത്, 2 × 10⁻³. ഓക്കെ, ഇനി നമുക്ക് വേറെ ഇക്വേഷൻ അറിയാം, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ക്യൂ ഇസിക്കൽ ടു എ ഇൻറ്റു വി. അതിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് എത്ര, 0.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്റെ ഇക്വേഷൻ, ഏരിയന്റെ ഇക്വേഷൻ പൈ ബൈ ഫോർ ഡി സ്ക്വയർ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു വിയുടെ, വി നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഈ ഒരു സംഭവം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു റൂട്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാൻ പോവുകയാണ്. സ്ക്വയർ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്യുക. 0.2 ന്റെ സ്ക്വയർ 0.04 കിട്ടി എഴുതി. ഇനി അടുത്തത് പൈ ബൈ ഫോറിന് ചെയ്യണം. ആദ്യം പൈ ബൈ ഫോർ എത്ര നോക്കുക, അഥവാ 3.14 ÷ 4 ഈസിക്വൽ ടു അതിന് സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 0.616 ആണ്. ഇൻറ്റു ഡി സ്ക്വയറിന് സ്ക്വയർ ചെയ്യുമ്പോൾ ഡി റേസ്റ്റ് 4 കിട്ടും. ഇൻറ്റു 50 ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 2500 ആണ്. പിന്നെ ഇൻറ്റു ഇനി ഇനിയൊന്ന് ശ്രദ്ധിക്കുക, ഈ റൂട്ട് പോകും അല്ലേ. അപ്പൊ ഈ റൂട്ടിന്റെ ഉള്ളിൽ എന്താണ്, ഡി ബൈ ഫോർ ഉണ്ട്, ഇൻറ്റു 2 × 10⁻³ ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് 2 ÷ 4 എന്ന് ചെയ്യാം കേട്ടോ. 2 ÷ 4 ചെയ്യുമ്പോൾ എത്ര വരുന്നത്, 0.5 ആണ്. അപ്പോൾ പിന്നെ നമ്മൾ റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് എഴുതുന്നതിന് മുന്നേ 2 ÷ 4 ചെയ്തിട്ട് 0.5, ബാക്കി എന്താ ഉള്ളത്, ഇൻറ്റു 10⁻³ ഇൻറ്റു ഡി. ഈ ഡി ഇവിടെ ഇതൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തതാണ്. 2 ÷ 4 ചെയ്തിട്ട് എഴുതിയതാണ് കേട്ടോ, 0.5. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കാനുള്ള, ഡയമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഡി റേസ്റ്റ് 4 ഉണ്ട്, ഇവിടെ ഒരു ഡി ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇൻറ്റു ചെയ്യുമ്പോൾ ഡി റേസ്റ്റ് 5 വരും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അപ്പുറത്ത് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ 0.04 അവിടെ നിർത്തി. ആദ്യം ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു, 2500 കൊണ്ടുവന്നു, പിന്നെ അടുത്ത ഈ ഒരു ടേമും കൂടി കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഡി ഈസിക്വൽ ടു, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി എങ്ങനെ, ഇവിടെ ഡി റേസ്റ്റ് 5 ആയതുകൊണ്ട് റൂട്ട് ഓഫ് 5 ഇടണം കേട്ടോ. ഇതെങ്ങനെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യം 0.04 ÷ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 0.616 × 2500 × 0.5 × 10⁻³ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഈക്വൽ ടു അടിക്കുക. ഇനി ഓൾഡ് റേസ് ടു എന്താ ചെയ്യാൻ പറഞ്ഞിരുന്നത്, 5 ആയതുകൊണ്ട് എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1 ÷ 5 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഈക്വൽ ടു അടിക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇപ്പം 0.55 ഇത്രയും കിട്ടി, അഥവാ 0.553 മീറ്റർ ആണ്. അല്ലെങ്കിൽ ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ എമ്മിലോട്ട് കിട്ടും 553. ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എമ്മിലോട്ട് മാറ്റാൻ പറ്റും, 553 mm.
അപ്പോൾ ഇതാണ് നമുക്ക് ഡിയുടെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്. ഇതൊക്കെ നന്നായി ചെയ്യാം കേട്ടോ.